നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാറ്റിംഗ് സമ്പൂർണ്ണ പരാജയമായ ഇന്ത്യയെ ശരിക്കും ദക്ഷിണാഫ്രിക്ക ചുരുട്ടിക്കൂട്ടി. എങ്കിലും ജയിക്കുമെന്ന് തോന്നിപ്പിച്ചു അവസാന ഓവറുകൾ. ഹാർദിക് പാണ്ഡ്യ കളഞ്ഞു കുളിക്കാതിരുന്നെങ്കിൽ ജയിച്ചേനെ. കരിയറിലെ ആദ്യ 5 വിക്കറ്റ് നേട്ടവുമായി വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബോളർമാർ അവരുടെ പരമാവധി ശ്രമിച്ചു നോക്കിയതാണ്. സ്കോർ ബോർഡിൽ ബാറ്റർമാർ എത്തിച്ച റൺസിന് കനം കുറഞ്ഞത് ടീം ഇന്ത്യക്ക് വിനയായി. ഫലം രാജ്യാന്തര 2020 കഴിഞ്ഞ 11 മത്സരങ്ങളായി തുടർന്നു വന്ന വിജയക്കുതിപ്പിന് നിരാശപ്പെടുത്തുന്ന വിരാമമിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് തോൽവി. കെബർഹയിൽ നടന്ന 2020 മത്സരത്തിൽ 3 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 124 റൺസ്. മറുപടി ബാറ്റിംഗിൽ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമാക്കിയെങ്കിലും 3 വിക്കറ്റും 6 പന്തും ബാക്കിയാക്കി ദക്ഷിണാഫ്രിക്ക വിജയത്തിലെത്തി. ഇന്ത്യൻ സ്പിന്നർമാർ മധ്യ ഓവറുകളിലെ തകർപ്പൻ ബോളിംഗിലൂടെ ടൈറ്റാക്കിയ മത്സരം അവസാന ഓവറുകളിൽ പേസർമാർ തിരിച്ചെത്തിയതോടെയാണ് വീണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായത്. അതേസമയം ഒരു ഓവർ ബോൾ ചെയ്ത് 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത അക്ഷർ പട്ടേലിന് പിന്നീട് ബോളിംഗിന് അവസരം നൽകാതിരുന്നത് ശ്രദ്ധേയമായി. ഈ വിജയത്തോടെ 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കൊപ്പമെത്തി. പരമ്പരയിലെ 3 മത്സരം ബുധനാഴ്ച സെഞ്ചുറിയനിൽ നടക്കും. മലയാളി താരം സഞ്ജു സാംസൺ സെഞ്ചുറിയുമായി തിളങ്ങിയ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. രാജ്യാന്തര 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡുമായി ഈ മത്സരത്തിനെത്തിയ സഞ്ജു 0 പുറത്തായത് നിരാശയായി. ഒരറ്റത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും മറുവശത്ത് ഉറച്ചു നിന്ന് പൊരുതിയ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലെത്തിച്ചത്. 41 പന്തുകൾ നേരിട്ട സ്റ്റബ്സ് 7 ഫോറുകളോടെ 47 റൺസുമായി പുറത്താകാതെ നിന്നു. പന്തും റൺസും തമ്മിലുള്ള അകലം വർദ്ധിച്ചതോടെ സമ്മർദ്ദത്തിലായ ദക്ഷിണാഫ്രിക്കയെ 9-ആമനായി ഇറങ്ങിയ ജെറാൾഡ് കോട്സെയുടെ കടന്നാക്രമണമാണ് രക്ഷപ്പെടുത്തിയത്. കോട്സെ 9 പന്തിൽ 2 ഫോറും 1 സിക്സും സഹിതം 19 റൺസുമായി പുറത്താകാതെ നിന്നു. ഇരുവരും ചേർന്ന് 8-ാം വിക്കറ്റിൽ 20 പന്തിൽ 42 റൺസ് അടിച്ചെടുത്താണ് ടീമിനെ വിജയത്തിലെത്തിച്ചത്. റീസ ഹെൻഡ്രിക്സ് 21 പന്തിൽ 3 ഫോറും 1 സിക്സും സഹിതം 24 റൺസ് എടുത്തു. ഓപ്പണർ റയാൻ റിക്കിൾട്ടൺ ആണ് പന്തിൽ 2 ഫോറുകളോടെ 2 അക്കത്തിലെത്തിയ മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ താരം. ഇന്ത്യക്കായി കരിയറിലെ ആദ്യ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച വരുൺ ചക്രവർത്തിയാണ് ബോളിംഗ് ആക്രമണം നയിച്ചത്. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങിയാണ് വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് വീഴ്ത്തിയത്. യുസേന്ദ്ര ചിതലിന് പിന്നിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൂടിയാണിത്. 25 റൺസ് വഴങ്ങി 6 വിക്കറ്റ് വീഴ്ത്തിയാണ് ചെഹൽ ഒന്നാമത് നിൽക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉമർ ഗുലിന് ശേഷം ഒരു ബോളറുടെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൂടിയാണിത്. രവി ബിഷ്ണോയി 4 ഓവറിൽ 21 റൺസ് വഴങ്ങിയും അർഷ്ദീപ് 4 ഓവറിൽ 41 റൺസ് വഴങ്ങിയും ഓരോ വിക്കറ്റ് വീഴ്ത്തി. തുടർ സെഞ്ചുറികളായി കഴിഞ്ഞ മത്സരങ്ങളിൽ ആരാധകരെ ആവേശത്തിൽ ആറാടിച്ച മലയാളി താരം സഞ്ജു സാംസൺ 0 പുറത്തായ 2 2020 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചയുണ്ടായി. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഉയർത്തിയത് 125 റൺസ് വിജയ ലക്ഷ്യം. മുൻനിര ബാറ്റർമാർ കൂട്ടത്തോടെ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ക്ഷമയോടെ നിലയുറപ്പിച്ച മധ്യനിരയുടെ കരുത്തിലാണ് ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുത്തത്. 45 പന്തിൽ 4 ഫോറും 1 സിക്സും സഹിതം 39 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ കേശവ് മഹാരാജ് ഒഴികെ ബോൾ ചെയ്ത 5 ബോളർമാർക്കും വിക്കറ്റ് കിട്ടി. മഹാരാജ് 4 ഓവറിൽ 24 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ എങ്കിലും വിക്കറ്റൊന്നും കിട്ടിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.